ഇന്ത്യയിൽ പുതിയ ചരിത്രം രചിക്കാൻ കിയ എന്ന കമ്പനി ഇറങ്ങുമ്പോൾ ആദ്യത്തെ എസ് യു വാഹനത്തിന് അവർ നൽകിയ പേരാണ് സെൽട്ടോസ്. ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഹെർക്കുലീസിൻ്റെ മകൻ്റെ പേരാണ് സെൽട്ടോസ്. നമുക്ക് അപ്പോൾ ഈ വാഹനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് കിയയുടെ സെൽട്ടോസ് എന്ന് പറയുന്ന മോഡൽ. കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു ഡിസൈനാണ്. മുൻഭാഗത്തെ ഗ്രില്ല് വളരെ മനോഹരമായിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടൈഗർ നോസ് ഗ്രില്ല് എന്നാണ് കിയ ഈ ഗ്രില്ലിന് പേരിട്ടിരിക്കുന്നത്. ഈ ഗ്രില്ലിന് നടുവിലായി തന്നെ ഒരു ക്യാമറ വരുന്നുണ്ട്. വാഹനത്തിന് അകത്തു നിന്ന് തന്നെ 360 ഡിഗ്രി വ്യൂ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറയാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ലിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡ് മിററിലും രണ്ട് ക്യാമറ വരുന്നുണ്ട്. പിന്നെ ബാക്ക് ബൂട്ടിൻ്റെ ഭാഗത്തായിട്ടും ഒരു ക്യാമറ വരുന്നുണ്ട്. ഈ ക്യാമറകളെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് കാറിൻ്റെ ഉള്ളിൽ 360 വ്യൂ കിട്ടുന്നത്. അതുപോലെ GT ലൈൻ ബാഡ്ജിങ് കാറിന് പുറത്ത് കാണാം. ക്രൗൺ ടൈപ്പ് ഹെഡ്ലൈറ്റാണ് സെൽട്ടോസിൽ വരുന്നത്. ഇതിൽ DRL ലൈറ്റ് സ്വീപ്പിംഗ് മോഡൽ ടൈപ്പാണ്. മെയിൻ ലൈറ്റിന് തൊട്ട് താഴെയാണ് ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. ഇത് ലെയർ ടൈപ്പിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഫ്രണ്ടിൽ ക്രോം എലിമെൻ്റ് ടൈപ്പ് ഡിസൈന് വളരെ നന്നായിട്ടാണ് നൽകിയിരിക്കുന്നത്. GT മോഡലിന് മുന്നിൽ ഒരു റെഡ് ലൈൻ കാറിന് ഒരു സ്പോട്ടി ലുക്ക് നൽകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്രൗൺ ടൈപ്പ് ഫോഗ് ലാമ്പാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് ഒരു ഐസ് ക്യൂബിൻ്റെ ടൈപ്പിലുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ വാഹനങ്ങൾ ഫ്രണ്ട് ഗ്രില്ലിൽ ലോഗോ കൊടുക്കുമ്പോൾ കിയ വളരെ വ്യത്യസ്തമായി ഫ്രണ്ട് ഹുഡിലാണ് കിയയുടെ ലോഗോ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഓട്ടോമാറ്റിക് റെയിൻ സെൻസർ വൈപ്പറുകളാണ് ഇതിൽ ഉള്ളത്. ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത് 4315 മില്ലിമീറ്റർ ആണ്. ആയിരത്തി 800 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത് വരുന്നത്. ഹൈറ്റ് 1645 മില്ലിമീറ്റർ ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 190 മില്ലിമീറ്ററുമാണ്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കുകളോടുകൂടിയ 17-ഇഞ്ച് അലോയ് വീൽസാണ് സെൽട്ടോസിൽ വരുന്നത്. ക്രിസ്റ്റൽ കട്ട് ഫൈവ് സ്പോക്ക് ഡിസൈനാണ് ഇതിൻ്റെ അലോയ് വീൽസ്. ക്രിസ്റ്റൽ കട്ട് ഫൈവ് സ്പോക്ക് അലോയ് വീൽസ് വളരെ മനോഹരമായിട്ടാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റെഡ്, ബ്ലാക്ക്, പേൾ വൈറ്റ്, പഞ്ചി ഓറഞ്ച്, ബ്ലൂ, ഗ്രേ, സ്റ്റീൽ സിൽവർ, ക്ലിയർ വൈറ്റ് എന്നീ കളർ വേരിയൻറ്റുകളിലാണ് കിയ അവൈലബിൾ ആകുന്നത്. കൂടാതെ റെഡും ബ്ലാക്ക് പേളും വൈറ്റും ബ്ലാക്ക് പേളും സ്റ്റീൽ സിൽവറും ബ്ലാക്ക് പേളും സ്റ്റീൽ സിൽവറും പഞ്ചി ഓറഞ്ചും വൈറ്റ് പേളും പഞ്ചി ഓറഞ്ചും എന്നീ ഡ്യുവൽ ടോൺ മോഡലിലും കിയ അവൈലബിളാണ്. ടേൺ ഇൻഡിക്കേറ്ററോട് കൂടിയ ഓട്ടോ ഫോൾഡബിൾ മിററാണ് ഇതിൽ വരുന്നത്. ഇത് ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതിൻ്റെ താഴെ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അത് അകത്തിരിക്കുമ്പോൾ നമുക്ക് കാറിൻ്റെ 360 വ്യൂ കാണാൻ ഇത് വളരെയധികം സഹായിക്കും. UV പ്രൊട്ടക്റ്റഡ് ഗ്ലാസ് ആണ് കിയ യൂസ് ചെയ്തിരിക്കുന്നത്. സൂര്യപ്രകാശം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയുള്ളൂ. അതിനാൽ തന്നെ AC വളരെ പെട്ടെന്ന് കൂളാവുന്നുണ്ട്. ഡ്യുവൽ ടോൺ റൂഫ് റെയിലാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഷാർക്ക് ആൻറ്റിനയും കാറിന് കൂടുതൽ സ്പോട്ടി ലുക്ക് നൽകുന്നുണ്ട്. ടോപ്പ് വേരിയൻറ്റുകളിൽ മുകൾ സൺ റൂഫും വരുന്നുണ്ട്. പൂർണ്ണമായും LED ക്രമീകരിച്ചിരിക്കുന്ന ടെയിൽ ലാമ്പുകളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ മസ്കുലർ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടെയിൽ ലാമ്പുകളെല്ലാം LEDയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഹാർട്ട് ബീറ്റ് ടൈപ്പ് ടെയിൽ ലാമ്പുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ടെയിൽ ലാമ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് എൻജിൻ വേരിയൻറ്റിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 433 ലിറ്റർ ബോട്ട് സ്പേസ് ആണ് കിയ സെൽട്ടോസിന് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ് അകത്ത് നൽകിയിരിക്കുന്നത്. വൈറ്റ് ബ്ലാക്ക് ഇടകലർത്തി കിയ ഇൻറ്റീരിയർ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ഹാൻഡ്റസ്റ്റ് ലെതർ ഫിനിഷും കൊടുത്തിരിക്കുന്നു. ബോസിൻ്റെ 8 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് ഈ കാറിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സൗണ്ട് ക്വാളിറ്റി പ്രദാനം ചെയ്യുന്നുണ്ട്. ബോസിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പാട്ട് കേൾക്കുമ്പോൾ മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി സ്പീക്കറിനൊപ്പം നിറം മാറുന്ന ലൈറ്റുകളും ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 8 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് ഇതിലുള്ളത്. സീറ്റിനകത്ത് വെന്റിലേഷൻ സംവിധാനവും വരുത്തിയിട്ടുണ്ട്.
TFD ഡിസ്പ്ലേയും സെൻറ്റർ ഡിസ്പ്ലേയും വളരെ നന്നായി ക്രമീകരിച്ചിട്ടുണ്ട്. 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ക്രൂയിസ് കൺട്രോൾ, വോളിയം കൺട്രോൾ, മറ്റെല്ലാ കൺട്രോളുകളും സ്റ്റിയറിംഗിൽ തന്നെ ഉണ്ട്. TFD ഡിസ്പ്ലേ 7-ഇഞ്ച് സ്ക്രീൻ സൈസിലാണ് വരുന്നത്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത HUD ഡിസ്പ്ലേ ഉണ്ട് എന്നുള്ളതാണ്. HUD ഡിസ്പ്ലേ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു 20 സെൻറ്റിമീറ്റർ നീളമുള്ള HUD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡിസ്പ്ലേയിൽ നാവിഗേഷൻ, പിന്നെ അതുപോലെ തന്നെ സ്പീഡ്, മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഡിസ്പ്ലേ തന്നെ കാണാം. ഇത് ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് തന്നെ ഉണ്ട്. കീയിൽ 6 എയർ ബാഗുകളുണ്ട്. ഡ്രൈവർക്കും പാസഞ്ചർക്കും സേഫായി യാത്ര ചെയ്യാനുള്ള സൗകര്യം കൂടി കിയ നൽകുന്നുണ്ട്. സ്മാർട്ട് എയർ പ്യൂരിഫയർ ആണ് മറ്റൊരു സവിശേഷത. ഫ്രണ്ട് സീറ്റിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ എയർ പ്യൂരിഫയർ വരുന്നത്. സെൻട്രൽ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയിൽ മാപ്പ്, ക്യാമറ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ലഭിക്കും. അതിന് തൊട്ട് താഴെയായിട്ടുള്ള ഡിസ്പ്ലേയിൽ എയർ പ്യൂരിഫയറിൻ്റെ ഡീറ്റെയിൽസും AC കൺട്രോൾസും ഫാൻ സ്പീഡ് തുടങ്ങിയവയുടെയും വിവരങ്ങൾ ലഭിക്കും. കാറിൻ്റെ അകത്തിരുന്ന് നോക്കിയാൽ തന്നെ മുകളിലായി സൺറൂഫ് ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ 2 റീഡിംഗ് ലാമ്പുകളും ഉണ്ട്. ട്രാക്ഷൻ മോഡ് ഉപയോഗിച്ച് ഏത് ഉപരിതലത്തിലും വണ്ടി ഓടിക്കാൻ കഴിയും. സ്പോട്ട്, എക്കോ, നോർമൽ, മഡ്, സ്നോ, വെറ്റ്, സാൻഡ് എന്നീ മോഡലുകൾ കിയയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ മറ്റു സവിശേഷതകൾ ഇവയൊക്കെയാണ്. മൂന്ന് എൻജിൻ വേരിയൻറ്റുകളിലാണ് കിയ സെൽറ്റോസ് വരുന്നത്. 2 പെട്രോൾ എഞ്ചിനും 1 ഡീസൽ എഞ്ചിനുമാണ്. ഇത് സ്മാർട്ട് സ്ട്രീം 1.4T GDI പെട്രോൾ എഞ്ചിൻ. ഇത് 1.5 ലിറ്റർ CRDI VGT ഡീസൽ എഞ്ചിൻ. ഇത് സ്മാർട്ട് സ്ട്രീം 1.5 പെട്രോൾ എഞ്ചിൻ. സെൽറ്റോസ് പ്രധാനമായിട്ടും 2 സീരീസിലാണ് വരുന്നത്, ടെക് ലൈൻ സീരീസും GT ലൈൻ സീരീസും. ടെക് ലൈൻ സീരീസിൽ 1 പെട്രോൾ എഞ്ചിനും 1 ഡീസൽ എഞ്ചിനുമാണ്. GT ലൈൻ സീരീസിൽ 1 പെട്രോൾ എഞ്ചിൻ മാത്രം. ഇപ്പോൾ കമ്പനി പുറത്തു വിട്ടിരിക്കുന്ന വില വിവരങ്ങൾ ഇതൊക്കെയാണ്. ഇതിൻ്റെ കൂടുതൽ വില വിവരങ്ങളെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ നിങ്ങളുടെ ഷോറൂമായിട്ട് ബന്ധപ്പെടുക. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UVO കണക്ട് ആപ്പ് എന്ന് പറയുന്നൊരു ആപ്പ് കൂടി നമുക്ക് ഈ കാറിനോടൊപ്പം കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത റിമോട്ട് സ്റ്റാർട്ടും വോയിസ് റെക്കഗ്നൈസേഷൻ വഴി ഒരു 37 സ്മാർട്ട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് AC കൺട്രോൾ ചെയ്യാം, എയർ പ്യൂരിഫയർ കൺട്രോൾ ചെയ്യാം, മറ്റ് എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ കൺട്രോൾസും നമുക്ക് ഈ 37 കൺട്രോൾസിനകത്ത് തന്നെ വരുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മോളിലൊക്കെ പോയിട്ട് കാറ് പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വാഹനം എവിടെയാണ് പാർക്ക് ചെയ്തത് എന്ന് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് ഈ UVO ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ കാർ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ആൻറ്റി തെഫ്റ്റ് അലാറം, പിന്നെ അതുപോലെ തന്നെ മാപ്പ്. ഒരാൾ അവരുടെ ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്താൽ ആ ലൊക്കേഷൻ മാപ്പ് നമ്മുടെ കാറിൻ്റെ സെൻട്രൽ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആവും. അങ്ങനെ അവൈലബിൾ ആവുന്ന ഈ മാപ്പ് ആ ഡിസ്പ്ലേയിൽ നമുക്ക് കാണിച്ചു തരും നമ്മളെങ്ങനെയാണ് പോകേണ്ട റൂട്ട് എന്ന്. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് ഈ UVO കണക്റ്റിൻ്റെ പ്രത്യേകത. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.